തീതുപ്പുന്ന ഡ്രാഗൺ കുഞ്ഞുങ്ങളുടെ വിൽപ്പനയ്ക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ വീണ്ടും തരംഗമായി മാറുകയാണ് സമാനമായ പലവിധ കോമഡി കമന്റുകൾ. നേരത്തെ കരിങ്കോഴികളെ വ്യാപകമായി വിൽപ്പന നടത്തിയ അതേ സംഘം തന്നെയായിരുന്നു ഡ്രാഗൺ കുഞ്ഞുങ്ങളെയും വിൽപ്പനയ്ക്ക് എത്തിച്ചത്. ഇപ്പോഴിതാ സിനിമാ താരങ്ങളുടെയും വാർത്താ ചാനലുകളുടെ വാർത്തകൾക്ക് താഴെയും എല്ലാം ഇടവേളകളില്ലാതെ പലവിധ കമന്റുകൾ പൊടി പൊടിക്കുകയാണ്. അനാവശ്യ സന്ദേശം എന്ന അർത്ഥത്തിലുള്ള സ്പാം ആയിട്ടാണ് മിക്കവരും ഇത്തരത്തിലുള്ള കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറ്. ചെറിയ ചിരി പടർത്തുന്നതും അധിക്ഷേപകരവുമല്ലാത്തതിനാൽ ഇത്തരം പ്രതികരണങ്ങളെ ഉള്ളറിഞ്ഞ് ചിരിച്ചു തള്ളുകയാണ് സോഷ്യൽ മീഡിയ. കുറഞ്ഞ ചെലവിൽ മീൻകുഞ്ഞുങ്ങളെ നീന്താൻ പഠിപ്പിക്കുന്നവരും ടൈഗർ ബിസ്ക്കറ്റിൽ നിന്നും ടൈഗറിനെ വേർതിരിച്ചു കൊടുക്കുന്നവരും ക്യൂവിലാണ് എന്ന തലക്കെട്ടിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ വന്നൊരു പോസ്റ്റാണിത്. നടൻ സുരാജിന്റെ ഒരു സ്റ്റിക്കർ ഉപയോഗിച്ച് ശബ്ദമില്ലാതെ കുറഞ്ഞ ചെലവിൽ പാറ പൊട്ടിച്ചു കൊടുക്കുന്നുവെന്നാണ് ഇതിൽ കുറിച്ചിരിക്കുന്നത്. ഇതിന് താഴെ വന്ന കമന്റുകളൊന്ന് നോക്കാം. സംഗതി ഉള്ളതാ, ഇവിടെ പൊട്ടിക്കുന്നുണ്ട്, ആരും കേൾക്കാതെയാണ് പൊട്ടിപ്പ്. വെളുപ്പിന് പൊട്ടിച്ചു 7 മണിക്ക് മുമ്പ് കാലിയാക്കും എന്നാണ് രാജേഷിന്റെ കമന്റ്. സൗണ്ടില്ലാതെ ഹൽവ കട്ട് ചെയ്യുന്ന പണിക്കാരിറങ്ങിയിട്ടുണ്ടെന്നാണ് ശ്രീകുമാർ പറയുന്നത്. അപ്പോൾ കുഴൽക്കിണറിൽ ആര് വെള്ളം നിറയ്ക്കും എന്നതാണ് ജീവൻ രവിയുടെ സംശയം. ഇതിന് താഴെ അക്ഷയ് തുളസി ഇട്ടിരിക്കുന്ന കമന്റാണ് ഇതിലും രസകരം. ശബ്ദമില്ലാതെ കമന്റ് ഇടാൻ സമീപിക്കുക. ഫോൺ 9876543310. ഇതുമായെന്നും യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു കമന്റാണ് MR രഞ്ജിത്തിന്റെ പേരിലുള്ളത്. മിന്നാമിനിങ്ങിന്റെ കേടായ ലൈറ്റ് മാറ്റി പുതിയത് വെച്ചു കൊടുക്കപ്പെടും. ഇതിന് പിന്നാലെ റെഡ് കോക്കനട്ട് എന്ന അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു കമന്റ് എത്തി. എന്താണെന്നോ, ഈന്തപ്പഴത്തിൽ കുരു വെച്ചു കൊടുക്കപ്പെടും. യൂട്യൂബിൽ വിഷപ്പാമ്പുകളെ പറ്റിയുള്ള വീഡിയോസ് കണ്ടാൽ അതിന്റെ കമന്റ് ബോക്സ് എങ്ങനെയായിരിക്കുമെന്ന തരത്തിലുള്ള രസകരമായ ഒരു ട്രോളും കണ്ടു സോഷ്യൽ മീഡിയയിൽ. കോഴിക്കോട് പൊയിൽഗാവിൽ നിർത്തിയിട്ട സ്കൂട്ടറിൽ നിന്ന് മൂർക്കനെ പിടികൂടിയ ഒരു റീലിന് താഴെ വന്ന കമന്റ് നോക്കൂ. ഉത്തരവാദിത്തത്തോടെ പാമ്പിനെ പിടിച്ച് കാട്ടിൽ കൊണ്ടുവിടും. കോണ്ടാക്ട് വാവാ സുരേഷ്. ഭാഗ്യവശാൽ വാവാ സുരേഷിനെ മെൻഷൻ ചെയ്ത് വാർത്തയുമായി ബന്ധമുള്ള കമന്റാണ് എന്താണ് ബ്രോ മുടയാണോ എന്ന പേരിലുള്ള അക്കൗണ്ടിൽ നിന്ന് ഇട്ടിരിക്കുന്നത്. എന്നാൽ മറ്റൊരു കമന്റ് നോക്കൂ. കാളവെറ്റാലെടുക്കുന്ന കയറുകൾ വിൽക്കപ്പെടും. പാമ്പിനെ പിടികൂടിയ വാർത്തയിൽ എന്തോന്ന് കാള, എന്തോന്ന് കയർ. മാനന്തവാടിയിലിറങ്ങിയ ആനയുടെ പേര് തണ്ണീർ എന്നാണെന്ന 24ന്റെ കാടിന് താഴെ വന്ന കമന്റാണ് അതിലും രസകരം. ആനകൾക്ക് നല്ല ഇനം പേരുകൾ ഇട്ട് കൊടുക്കുന്നതാണ്. മൊബൈൽ 9360064-84-81. വയനാട്ടിൽ ഭീതി പരത്തി റേഡിയോ കോളർ ഘടിപ്പിച്ച ആന, മാനന്തവാടിയിൽ നിരോധനാജ്ഞ എന്നുള്ള കാടിന് താഴെ വന്ന കമന്റ് നോക്കൂ. കാട്ടാനകളുടെ റേഡിയോ കോളറിൽ റെഡ് FM പ്ലേ ചെയ്ത് കൊടുക്കുന്നു. നമ്പർ 952-2000-343. അങ്ങനെ ഇതിലും രസകരമായ എത്ര കമന്റുകൾ. അധോലോക നായകന്മാർ വരെ കിടുകുടാ വിറയ്ക്കുന്ന ഐസ് കട്ട വിൽപ്പനയ്ക്ക്, ഉത്തരവാദിത്തത്തോടെ തോരൻ, അവിയൽ എന്നിവയ്ക്ക് തേങ്ങ ചിരണ്ടുന്ന ചെറിയ പല്ലുള്ള എലിക്കുഞ്ഞുങ്ങളും വിൽപ്പനയ്ക്ക്, അങ്ങനെ ഒരു ലോഡ് കമന്റുകൾ. എന്താണല്ലേ ആ ജീവിതത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സന്തോഷമൊക്കെ വേണ്ടേ? ആ എൻജോയ്.